നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. LSTS മെയിൻസ് എക്സാമിൻ്റെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗ്രാമവികസനം അഥവാ റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കിൽ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് സിലബസിൽ എടുത്തു പറയുന്ന പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി എന്നിവർ നേതൃത്വം കൊടുത്ത ഗ്രാമവികസന പദ്ധതികളെ കുറിച്ചായിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ശാന്തിനികേതന പദ്ധതി പറഞ്ഞു, സേവാഗ്രാമം പദ്ധതി പറഞ്ഞു, വാർത്ത എഡ്യൂക്കേഷൻ പ്ലാനിനെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഗ്രാമവികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ചോദിച്ചത് ശരിയായവ ഏത് എന്നാണോ, തെറ്റായത് ഏത് എന്നാണോ ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഇവിടെ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. ഒന്ന്, രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് ശാന്തിനികേതന പദ്ധതി. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ്, സത്യവും അഹിംസയും അടിസ്ഥാനമാക്കി ഗാന്ധിജി ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് സേവാഗ്രാമം പദ്ധതി. സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന്, ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ തന്നെ നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് ശാന്തിനികേതന പദ്ധതി എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞിരുന്നു വെസ്റ്റ് ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് ശാന്തിനികേതന പദ്ധതി. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സത്യവും അഹിംസയും അടിസ്ഥാനമാക്കി ഗാന്ധിജി ആരംഭിച്ച ഗ്രാമവികസന പദ്ധതിയാണ് സേവാഗ്രാമ പദ്ധതി. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു സേവാഗ്രാമ പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യവും അഹിംസയുമാണ് എന്ന് അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും ശരിയാണ്. മൂന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ നശിച്ചാൽ രാജ്യം തന്നെ നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ടാഗോറാണോ? അല്ല, ഗാന്ധിജിയുടെ ഒരു കോഴ്സാണ് ഗ്രാമങ്ങൾ നശിച്ചാൽ രാജ്യം തന്നെ നശിക്കും. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങൾ നശിച്ചാൽ ഇന്ത്യ തന്നെ നശിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ അല്ല, മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മാത്രം ശരി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 18 ഇന പ്രോഗ്രാം മുന്നോട്ട് വെച്ചത് ആര്? ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 18 ഇന പ്രോഗ്രാം മുന്നോട്ട് വെച്ചത് ആര്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ഇതിൽ ആരാണ് ഗ്രാമീണ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 18 ഇന പ്രോഗ്രാം മുന്നോട്ട് വെച്ചത്? നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് 18 പോയിന്റ്സ് മുന്നോട്ട് വെച്ചത്. 18 ഇന പദ്ധതി മുന്നോട്ട് വെച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് നോക്കാം. ഒന്ന്, ഗാന്ധിജി മുന്നോട്ട് വെച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ഡോക്ടർ സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആറ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് മൂന്ന്, ആൺ പെൺ വ്യത്യാസമല്ലാതെ നിർബന്ധമായും 14 വയസ്സ് വരെ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണമെന്ന് കമ്മിറ്റി വ്യവസ്ഥ ചെയ്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്? ആ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ഗാന്ധിജി മുന്നോട്ട് വെച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയെ, അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്
ഈ കമ്മിറ്റി ശുപാർശ ചെയ്തത്. അതും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 14 വയസ്സ് വരെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ 12 വയസ്സാകുമ്പോൾ രക്ഷിതാക്കൾക്ക് പഠനം നിർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിർത്താനുള്ള ഒരു ഓപ്ഷന് അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമവികസന പദ്ധതിയാണ് മാർത്താണ്ഡം പദ്ധതി. മാർത്താണ്ഡം പദ്ധതി എന്ന പേര് കേൾക്കുമ്പോൾ ഇത് മാർത്താണ്ഡവർമ്മ തുടങ്ങിയ പദ്ധതിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മാർത്താണ്ഡവർമ്മയായിട്ട് ഈ പദ്ധതിക്ക് ഒരു ബന്ധവുമില്ല. കാരണം 1921 മാർത്താണ്ഡം പദ്ധതി തുടക്കം കുറിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മാർത്താണ്ഡം എന്ന പ്രദേശത്താണ് ഈ പദ്ധതി തുടങ്ങുന്നത്. ഈ മാർത്താണ്ഡം ഇപ്പോഴുള്ളത് തമിഴ്നാട്ടിലാണ്, ഇപ്പോൾ കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ് മാർത്താണ്ഡം എന്ന പ്രദേശമുള്ളത്. നമ്മൾ പറഞ്ഞിരുന്നു പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള ഗ്രാമവികസന പദ്ധതികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗവും വ്യക്തികളോ സംഘടനകളോ ഒക്കെ നേതൃത്വം കൊടുത്തിട്ട് നടത്തിയിട്ടുള്ള പ്രൊജക്റ്റുകളായിരുന്നു. ഈ മാർത്താണ്ഡം പദ്ധതി പരിശോധിക്കുകയാണെങ്കിൽ ഡോക്ടർ സ്പെൻസർ ഹച്ച് എന്ന ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ സ്പെൻസർ ഹച്ച് എന്ന് പറയുന്ന ആള്. ഇദ്ദേഹമാണ് ഈ ഒരു മാർത്താണ്ഡം പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ സഹായിച്ച ഒരു സംഘടന കൂടിയുണ്ട്, യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന ഒരു സംഘടനയാണ് അദ്ദേഹത്തെ ഡോക്ടർ സ്പെൻസർ ഹച്ചിനെ ഈ മാർത്താണ്ഡം പദ്ധതിക്ക് വേണ്ടി സഹായിച്ചത്. അപ്പോൾ ഡോക്ടർ സ്പെൻസർ ഹച്ചാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹം ഒരു അമേരിക്കൻ കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെ സഹായിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ YMCA ആണ്, യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് YMCAയുടെ പൂർണ്ണ രൂപം. മാനസികവും ആത്മീയവും ശാരീരികവും സാമ്പത്തികവുമായ വികസനമാണ് മാർത്താണ്ഡം പദ്ധതി ലക്ഷ്യം വെച്ചത്. അപ്പോൾ മാർത്താണ്ഡം പദ്ധതിയുടെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, മാനസികവും ആത്മീയവും ശാരീരികവും സാമ്പത്തികവുമായുള്ള വികസനമാണ് മാർത്താണ്ഡം പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കിയത്. മാനസികമുണ്ട്, ആത്മീയമുണ്ട്, ശാരീരികമുണ്ട്, സാമ്പത്തികമുണ്ട്. ഓക്കെ, ഈ മാർത്താണ്ഡം പദ്ധതിയുടെ കീഴിൽ 100 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. 100 ഗ്രാമങ്ങളിലാണ് ഈ മാർത്താണ്ഡം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ ഇതിന് സൂപ്പർവിഷൻ നടത്തുന്നതിന് വേണ്ടി, ഈ പദ്ധതിക്ക് സൂപ്പർവിഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റൻഷൻ സെക്രട്ടറി എന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു. ഒരു എക്സ്റ്റൻഷൻ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിട്ട് അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ സൂപ്പർവിഷൻ നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ കീഴിൽ ഒരുപാട് ക്ലബ്ബുകൾ ആരംഭിച്ചിരുന്നു. അതിലൊന്നാണ് മുട്ട വിൽപ്പന ക്ലബ്ബ്, മറ്റൊന്ന് തേൻ ക്ലബ്ബ്, മറ്റൊന്ന് സ്വീഡ് ക്ലബ്ബ്, അതേപോലെ പോൾട്രി ഫാം. ഇതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിരുന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ടാണ് ഈ ക്ലബ്ബുകളൊക്കെ ആരംഭിച്ചത്. ഏതൊക്കെയാണ് ക്ലബ്ബുകൾ? മുട്ട വിൽപ്പന ക്ലബ്ബുണ്ട്, തേൻ ക്ലബ്ബുണ്ട്, സീഡ് ക്ലബ്ബുണ്ട്, പോൾട്രി ഫാമുണ്ട്. അതിൽ ഏറ്റവും വിജയം കൈവരിച്ചത് ഈ മുട്ട വിൽപ്പന ക്ലബ്ബായിരുന്നു. 1939 ഈ മുട്ട വിൽപ്പന ക്ലബ്ബ് എന്തായി മാറി? ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് 1921 പദ്ധതി ആരംഭിക്കുന്നത്. ഡോക്ടർ സ്പെൻസർ ഹച്ചാണ് നേതൃത്വം കൊടുത്തത്. ഈ പദ്ധതിയുടെ കീഴിൽ ആരംഭിച്ച 3 ക്ലബ്ബുകളിൽ ഏറ്റവും വിജയകരമായത് മുട്ട വിൽപ്പന ക്ലബ്ബാണ്. ഈ മുട്ട വിൽപ്പന ക്ലബ്ബ് 1939 ആകുമ്പോഴേക്കും ഒരു സ്വയംഭരണ സ്ഥാപനമായി മാറുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനെ ആശ്രയിക്കാതെ പരസ്പര സഹായത്തോടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെന്ന ആഗ്രഹം ജനങ്ങളിൽ ഉണ്ടാവാൻ ഈ മാർത്താണ്ഡം പദ്ധതി സഹായകമായി. എന്താ പറഞ്ഞത്? ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിനെ ആശ്രയിക്കാതെ പരസ്പര സഹായത്തിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെന്ന ഒരു ആഗ്രഹം ജനങ്ങളിൽ ഉണ്ടായി. എല്ലാ കാര്യത്തിലും സർക്കാരിനെ ആശ്രയിച്ച് നിന്നാൽ നടക്കില്ല. നമ്മൾ തന്നെ സ്വയം പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പര സഹകരണത്തിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഈ മാർത്താണ്ഡം പദ്ധതിക്കായി എന്നുള്ളതാണ് മാർത്താണ്ഡം പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം മാർത്താണ്ഡം പദ്ധതി ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു പദ്ധതി നമുക്ക് പഠിക്കാനുള്ള പദ്ധതിയാണ് ഗൂർഗവോൺ പ്രോജക്റ്റ്. എന്താണ് ഗൂർഗവോൺ പ്രോജക്റ്റ്? നമ്മൾ ഇതുവരെ പറഞ്ഞ പദ്ധതികളൊക്കെ, അതായത് എത്ര പദ്ധതികൾ നമ്മളിപ്പോൾ പറഞ്ഞു? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ശാന്തിനികേതൻ അല്ലെങ്കിൽ ശ്രീനികേതന പദ്ധതി രവീന്ദ്രനാഥ് ടാഗോർ നേതൃത്വം കൊടുത്തു. രണ്ടാമത് സേവാഗ്രാമ പദ്ധതി, അത് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത പദ്ധതിയായിരുന്നു. മൂന്നാമത്തത് വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി, അത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാർത്താണ്ഡം പദ്ധതി, അത് YMCA എന്ന ക്രിസ്ത്യൻ സംഘടനയുടെ സഹായത്തോടെ സ്പെൻസർ ഹച്ച് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഗൂർഗവോൺ പ്രോജക്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ ഗ്രാമവികസന പദ്ധതികളിൽ സർക്കാർ സഹായത്തോടെ പ്രവർത്തിച്ച
പദ്ധതികൾ വളരെ കുറവാണ്. അങ്ങനെ സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി സർക്കാർ സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ഈ ഗുർഗവോൺ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഗുർഗവോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹരിയാനയിലെ ഒരു പ്രദേശമാണ്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി 2016 അതിനെയാണ് ഗുരുഗ്രാമം എന്ന പേരിൽ, ഗുരുഗ്രാമം എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗുരുഗ്രാമം എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്ത ഒരു ഇന്നത്തെ ഹരിയാനയിലുള്ള ഒരു പ്രദേശമാണ് ഗുർഗവോൺ എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് നടക്കുന്ന സമയത്ത് ഇത് പഞ്ചാബിലായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു, ഹരിയാന പിന്നീട് വന്ന സംസ്ഥാനമാണ്. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ഗുർഗവോൺ ഡിസ്ട്രിക്റ്റിലാണ് ഈ പറയുന്ന ഗുർഗവോൺ പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. 1920 ഗുർഗവോൺ പ്രൊജക്ട് ആരംഭിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് മിസ്റ്റർ എഫ് എൽ ബ്രെയിൻ ആണ്. ഈ എഫ് എൽ ബ്രെയിൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഒരു ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. ഈ പഞ്ചാബിലെ അന്നത്തെ പഞ്ചാബിലെ ഗുർഗവോൺ ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന വ്യക്തിയായിരുന്നു. നേരത്തെ പറഞ്ഞു ഇതൊരു സർക്കാർ സ്പോൺസേർഡ് പരിപാടിയായിരുന്നു, സർക്കാർ ധനസഹായത്തോടെയൊക്കെ പ്രവർത്തിച്ച ഒരു പദ്ധതിയായിരുന്നു എഫ് എൽ ബ്രെയിനിന്റെ നേതൃത്വത്തിൽ നടന്ന ഗുർഗവോൺ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഈ ജനങ്ങൾക്ക് സന്ദേശം കൈമാറുന്നതിന് വേണ്ടി ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ഗൈഡിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്, ജനങ്ങൾക്ക് സന്ദേശം കൈമാറുന്നതിന് വേണ്ടി ഓരോ ഗ്രാമത്തിലും ഒരു വില്ലേജ് ഗൈഡിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഗുർഗവോൺ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. മാർത്താണ്ഡ പദ്ധതിയിൽ നമ്മൾ പറഞ്ഞു എന്ത് സൂപ്പർവിഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു എക്സ്റ്റൻഷൻ സെക്രട്ടറിയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മാറിപ്പോയത് എക്സ്റ്റൻഷൻ സെക്രട്ടറിയെ നിയമിച്ചത് എവിടെയാണ്, മാർത്താണ്ഡം പ്രൊജക്ടിലാണ്. എന്നാൽ ഇവിടെ ആരെയാണ് നിയമിക്കുന്നത്, സന്ദേശം കൈമാറുന്നതിന് ഒരു വില്ലേജ് ഗൈഡിനെയാണ് നിയമിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഗുർഗവോണില് വില്ലേജ് ഗൈഡാണ് ഗൈഡും. അപ്പോൾ ഇത് ഒരു ചെറിയ കോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാം, ഗൈഡും ഗുർഗവോണും രണ്ടും ജി കൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. അപ്പോൾ വില്ലേജ് ഗൈഡ് എവിടെയാണ്, അത് ഗുർഗവോൺ പ്രൊജക്റ്റിലാണ്. ഓക്കെ, മറ്റത് എക്സ്റ്റൻഷൻ സെക്രട്ടറിയാണ് മാർത്താണ്ഡം പ്രൊജക്റ്റിലുള്ളതെന്ന് ഓർത്തു വെക്കുക. അതിന് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പരാജയമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങളുടെ മേലെ ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതെന്ന് തോന്നിയിട്ട് ജനങ്ങളിലുണ്ടായി. അതിൻ്റെ പേരിൽ ഇത് ഈ പദ്ധതിയുടെ തുടക്കം പരാജയമായിരുന്നു. 1933 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു 1920 ഗുർഗവോൺ പ്രൊജക്ട് തുടങ്ങുന്നത്. 1933 ആകുമ്പോൾ ഇദ്ദേഹം റൂറൽ റീകൺസ്ട്രക്ഷൻ കമ്മീഷണറായിട്ട് എഫ് എൽ ബ്രെയിൻ നിയമിതനാവുകയാണ്. ഈ 1920 ഇദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു ഗുർഗവോൺ ജില്ലയിലെ. 1933 എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ റൂറൽ റീകൺസ്ട്രക്ഷൻ കമ്മീഷണറായിട്ട് നിയമിച്ചു. 1935-36 പഞ്ചാബ് സർക്കാർ 1 crore rupees ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ധനസഹായമായിട്ട് പ്രഖ്യാപിച്ചു. എന്താ ചെയ്തത്, ഈ ഗുർഗവോൺ പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടി പഞ്ചാബ് ഗവൺമെന്റ് എന്ത് ചെയ്തു, 1 crore rupees 1935-36 സാമ്പത്തിക വർഷത്തിൽ ധനസഹായം അനുവദിച്ചു. അതോടുകൂടി ആ പ്രദേശത്തെ ഗ്രാമീണരുടെ ജീവിത നിലവാരത്തിൽ വലിയ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. 1 crore rupees എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. അത്രയും വലിയ എമൗണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഗ്രാമത്തിന് നല്ല ഒരു വികസനം കാഴ്ചവെക്കാനും ഗ്രാമീണരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ പ്രോജക്റ്റിന് സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഗുർഗവോൺ പ്രൊജക്ട് നമ്മൾ പറഞ്ഞു, മാർത്താണ്ഡം പ്രൊജക്ട് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണാൻ വീണ്ടും പറയുന്ന സമയം കളയുന്നില്ല, ഇങ്ങനൊന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി വീഡിയോ കൂടി റിവൈസ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഫിർക്ക ഡെവലപ്മെന്റ് സ്കീമാണ്. ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം നമുക്ക് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1946 ഈ പദ്ധതിയുടെ തുടക്കം. പക്ഷേ ഇതൊരു ട്രാക്കിലൊക്കെ കയറുന്നത് 1950 കാലഘട്ടത്തിലൊക്കെയാണ്, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. എങ്കിലും ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് 1946. അതുകൊണ്ട് ഇത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം അവിടെ ആയതുകൊണ്ട് നമ്മൾ അത് കൂട്ടത്തിൽ കൂട്ടുന്നു എന്ന് മാത്രം. ഈ ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം നടക്കുന്നത് മദ്രാസിലാണ്. എന്താണ് ഈ ഫിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിർക്ക എന്ന് പറഞ്ഞാൽ വില്ലേജുകളുടെ കൂട്ടമാണ് ഫിർക്ക. അതായത് ഓരോ താലൂക്കുകളും ഒരുപാട് ഫിർക്കകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ ഓരോ ഫിർക്കകളെയും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഫിർക്ക പ്രൊജക്ട്. ഞാൻ പറഞ്ഞു 1946 ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. ആരംഭിക്കുന്ന സമയത്ത് 34 ഫിർക്കകളെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ 1950 ആകുമ്പോഴേക്കും 50 അഡീഷണൽ കൂടി ഈ പദ്ധതിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 1950 ഈ പദ്ധതിയോട് കൂടി ചേർക്കുന്നുണ്ട്. 1946 ഇത് ആരംഭിക്കുമ്പോൾ 34 ഫിർക്കകളെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇത് മദ്രാസ് ഗവൺമെന്റ് ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഫിർക്കകളെ സെലക്ട് ചെയ്തത്, എന്തായാലും ഫിർക്കകളെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ, ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ബാക്ക്വാർഡ്നെസ് ആണ്. അതായത് ആ ഗ്രാമങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. വളരെ പിന്നോക്കം നിൽക്കുന്ന ഫിർക്കകളെയാണ് ഈ പദ്ധതിയിലേക്ക് കൂട്ടി സെലക്ട് ചെയ്തത്.
രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റീസ് ഓഫ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹാൻഡ്ലൂം ക്ലോത്തസ് ആൻഡ് അതർ കോട്ടേജ് ഇൻഡസ്ട്രീസ്. അതായത് ആ പ്രദേശത്ത് കുടിൽ വ്യവസായം അതേപോലെ കൈത്തറിയുടെയൊക്കെ വികാസ സാധ്യത, എന്താണ് പറയുക, പോസിബിലിറ്റി, അതുകൂടി പഠിച്ചിട്ടാണ്, അതായത് പിന്നെ കുടിൽ വ്യവസായങ്ങളും അതേപോലെ ഹാൻഡ്ലൂം അഥവാ കൈത്തറി വ്യവസായത്തിൻ്റെയൊക്കെ വിജയ സാധ്യതകളെ അല്ലെങ്കിൽ വികസന സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഫിർക്കകളെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഫിർക്കകളെ സെലക്ട് ചെയ്യാൻ രണ്ട് ക്രൈറ്റീരിയയാണ് ഉപയോഗിച്ചത്. ഒന്ന്, ബാക്ക്വേർഡായി നടക്കുന്ന പ്രദേശങ്ങൾ, അതായത് വളരെ പിന്നോക്കമുള്ള സാമൂഹികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പിന്നെ അത്തരം ഫിർക്കകളെയാണ് ഇതിന് സെലക്ട് ചെയ്തത്. അതോടുകൂടി ഒരു കാര്യം കൂടി അവർ പരിഗണിച്ചു, അതായത് വ്യാവസായികമായ കുടിൽ വ്യവസായം അതേപോലെ കൈത്തറി വ്യവസായത്തിനെയൊക്കെ ആ പ്രദേശത്ത് വികാസമുണ്ടോ അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടോ എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഫിർക്കകളെ തെരഞ്ഞെടുത്തത്. എന്തായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം? അതായത് ആ ഒരു പ്രദേശത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹികമായ ഉയർച്ച കൈവരിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം ഷോർട്ട് ടേം പ്ലാൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ജലവിതരണം അതേപോലെ ആശയവിനിമയം എന്നീ മേഖലകളിൽ വികാസം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് ടേം പ്ലാൻസ് ഇംപ്ലിമെൻ്റ് ചെയ്തു. എന്താണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ സാമൂഹികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഷോർട്ട് ടേം പ്ലാൻസ്, ഷോർട്ട് ടേം പിന്നെ പ്രോജക്ട്സ് നടപ്പിലാക്കി. എന്തൊക്കെ? വാട്ടർ സപ്ലൈ അതേപോലെ കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം എന്നിവ എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് ടേം പദ്ധതികൾ ഈ പ്രദേശത്ത് ഈ ഫിർക്കകളിൽ നടപ്പിലാക്കി. പിന്നെ അതേപോലെ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത്സ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ്സ്. അതായത് നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് സംവിധാനമൊക്കെ വരുന്നത് പിന്നീടാണെങ്കിലും ആ സമയത്ത് തന്നെ പഞ്ചായത്തുകളായിട്ടും അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമൊക്കെ സ്ഥാപിച്ചു. ഗ്രാമവികസനത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ അതേപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ സ്ഥാപിക്കാൻ ഇവർ മുൻകൈയെടുത്തു. നേരത്തെ നമ്മൾ ഷോർട്ട് ടേം പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. എന്തിനൊക്കെ? കുടിവെള്ള വിതരണം അതേപോലെ ആശയവിനിമയം എന്നീ മേഖലകളിൽ ഷോർട്ട് ടേം പ്ലാൻസ് തയ്യാറാക്കി എന്ന് പറഞ്ഞു. അതേപോലെ ചില ലോങ് ടേം പ്ലാനും അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ജലസേചനം, കൃഷി അതേപോലെ കന്നുകാലി സംരക്ഷണം, ഈ മേഖലകളിൽ ലോങ് ടേം പ്ലാനുകൾ, ലോങ് ടേം പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയിട്ട് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഈ ഫിർക്കകളെ മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പര്യാപ്തരാകാൻ വേണ്ടി. ഗാന്ധിജിയുടെ സ്വപ്നം തന്നെ എന്തായിരുന്നു? ഗ്രാമസ്വരാജ് ആയിരുന്നു, ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് നടന്നത്. അതിനുവേണ്ടി ലോങ് ടേം പ്രൊജക്റ്റുകളാണ് നടപ്പിലാക്കിയത്. അതായത് ഏതൊക്കെ മേഖലയാണ്? ഇറിഗേഷൻ ഉണ്ട്, കൃഷി ഉണ്ട്, കന്നുകാലി സംരക്ഷണമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ലോങ് ടേം പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് ആ പ്രദേശത്തെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ഫിർക്കകൾ അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് വില്ലേജ് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ കോട്ടേജ് ഇൻഡസ്ട്രീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിർക്കകളെ സെലക്ട് ചെയ്തത് പിന്നെ കുടിൽ വ്യവസായങ്ങൾ അതേപോലെ കൈത്തറിക്കൊക്കെ ഉള്ള വിജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഫിർക്കകളെ സെലക്ട് ചെയ്തത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിൽ കൂടി ഈ പദ്ധതി ഊന്നൽ നൽകിയിട്ടുണ്ട്. അതായത് കുടിൽ വ്യവസായങ്ങളും കൈത്തറി വ്യവസായങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികളും ഈ ഫിർക്ക പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ ഫിർക്കകളും 5 മുതൽ 10 വരെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഫിർക്കകളും 5 മുതൽ 10 വരെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിർക്കകളൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് ഗ്രാമസേവക എന്ന ഒരു ആളുണ്ടായിരുന്നു. ഗ്രാമസേവകാണ് ഈ ഓരോ ഫിർക്കകളെയും, ഞാൻ പറഞ്ഞ ഒരു ഫിർക്കയെ 5 മുതൽ 10 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പുകളെയും കൺട്രോൾ ചെയ്തതിന് വേണ്ടി ഗ്രാമസേവക എന്ന ഒരു തസ്തിക ഉണ്ടായിരുന്നു. അതോടൊപ്പം ഓരോ ഫിർക്കകളിലും സ്റ്റാഫ് പിന്നെ നിയമിച്ചിരുന്നു. എന്തൊക്കെ മേഖലയിലാണ്? അഗ്രികൾച്ചറൽ ഫീൽഡ് മാൻ എന്നൊരു ഒരാളുണ്ടായിരുന്നു, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടായിരുന്നു, സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, അതേപോലെ മൈനർ ഇറിഗേഷൻ ഓവർസിയർ. ഏതൊക്കെ പോസ്റ്റിലാണ് ജീവനക്കാരെ നിയമിച്ചത്? ഒന്ന് അഗ്രികൾച്ചറൽ ഫീൽഡ് മാൻ, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, മറ്റൊന്ന് സൂപ്പർവൈസർ, മറ്റൊന്ന് മൈനർ ഇറിഗേഷൻ ഓവർസിയർ. എന്നിങ്ങനെ 4 തസ്തികകൾ ഓരോ ഫിർക്കയിലും ഉണ്ടായിരുന്നു. ഇനി സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ് റൂറൽ വെൽഫെയർ ബോർഡ് ഉണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് റൂറൽ വെൽഫെയർ ബോർഡിൽ ആരൊക്കെ അംഗങ്ങളായിരുന്നു? ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ അതിൽ അംഗമായിരുന്നു. അതേപോലെ പിന്നെ
സാമൂഹ്യ പ്രവർത്തകരും അംഗമായിരുന്നു. അപ്പൊ സാമൂഹ്യ പ്രവർത്തകരുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളുടെയും അവർ കൂടി ചേർന്ന ഒരു കമ്മിറ്റിയായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ് റൂറൽ വെൽഫെയർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഫിർക്ക ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടി 1947 ഈ പറയുന്ന ബോർഡ്, സ്റ്റേറ്റ് വെൽഫെയർ ബോർഡ്, ഒരു സമഗ്രമായ ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു 1946 ഇത് ആരംഭിക്കുന്നത്, 1947 1947 ഒക്ടോബറിലാണ് ഈ ഒരു പ്ലാന് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നോൺ ഒഫീഷ്യൽ ഏജൻസീസ്, നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഏജൻസീസും ഗവൺമെന്റും തമ്മിൽ ഒരു ഹെൽത്തി ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ വർക്കുകൾ, സർക്കാരിൻ്റെയും ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രവർത്തികൾ ഈ സ്വകാര്യ ഏജൻസികളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അവർ തമ്മിൽ നല്ലൊരു ഹെൽത്തി ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 5 വരുന്ന സ്വകാര്യ ഏജൻസികളെ സെലക്ട് ചെയ്ത് അവർക്ക് ധനസഹായമൊക്കെ നൽകിയിട്ടായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. 5 സ്വകാര്യ ഏജൻസികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഏതൊക്കെ മേഖലയിലാണ് ഈ ഫിർക്ക പദ്ധതി ഫോക്കസ് ചെയ്തത് എന്ന് നോക്കാം. റൂറൽ റീകൺസ്ട്രക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമീണ പുനർനിർമ്മാണം. ഈ ഗ്രാമീണ പുനർനിർമ്മാണം എന്നുള്ളത് ഏറെക്കുറെ എല്ലാ പദ്ധതികളിലും വരുന്ന ഒരു ഏരിയയാണ് റൂറൽ റീകൺസ്ട്രക്ഷൻ. മറ്റൊന്ന് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, അതായത് കുടിവെള്ള വിതരണം. 3 സാനിറ്റേഷൻ അഥവാ ശുചിത്വം. 4 അഗ്രികൾച്ചർ അഥവാ കൃഷി. 5 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അതായത് കൈത്തറി അതേപോലെ ഗ്രാമീണ വ്യവസായങ്ങൾ എന്നീ മേഖലകളിലാണ് ഇത് ഊന്നൽ നൽകിയത്. അപ്പോൾ 5 മേഖലകളിൽ നമ്മുടെ ഫിർക്ക പദ്ധതി ഊന്നൽ നൽകിയെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 5 മേഖലകൾ? 1 റൂറൽ റീകൺസ്ട്രക്ഷൻ അഥവാ ഗ്രാമീണ പുനർനിർമ്മാണം. മറ്റൊന്ന് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് അഥവാ കുടിവെള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ. മറ്റൊന്ന് സാനിറ്റേഷൻ അഥവാ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിൽ. 4 അഗ്രികൾച്ചർ അഥവാ കൃഷിയിൽ. 5 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. പറഞ്ഞ 3 പദ്ധതികളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? 1 മാർത്താണ്ഡം പദ്ധതി, 2 ഗൂർഗവൺ പ്രോജക്റ്റ്, 3 ഫിർക്ക ഡെവലപ്മെന്റ് സ്കീം. അതിൽ ഗൂർഗവൺ പ്രോജക്റ്റിൽ ആരുണ്ടായിരുന്നു? വില്ലേജ് ഗൈഡ് ഉണ്ടായിരുന്നു. മാർത്താണ്ഡം പദ്ധതിയിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? എക്സ്റ്റൻഷൻ സെക്രട്ടറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിർക്ക പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഗ്രാമ സേവകൻ ഉണ്ടായിരുന്നു. ഈ വ്യക്തികളെ മാറിപ്പോരത്ത് കാമറോട് തിരിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോരുത്, എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു വില്ലേജ് ഗൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂർഗവൾ എന്ന് ഓർമ്മ വരണം. 2 ജി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആരാണുള്ളത്? ഗ്രാമ സേവകാണ്. ഫിർക്ക ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഗ്രാമ സേവകാണ്. മാർത്താണ്ഡ പദ്ധതിയിൽ ആരാണ്? എക്സ്റ്റൻഷൻ സെക്രട്ടറിയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസിന്റെ PDF നോട്ട് ടാൻഡം PSC എന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാവരും ചാനലിൽ അംഗമാകാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടിപൊളിയ ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.